അഡാർ ലോവിനെതിരെയുള്ള കേസ് സുപ്രീംകോടതി തള്ളിയ നടപടി ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് ലഭിച്ച പിന്തുണയാണെന്ന് സംവിധായകൻ ഒമർ പറഞ്ഞു. ചിത്രത്തിലെ ഗാനരംഗങ്ങളിൽ മതനിന്ദ ഉണ്ടെന്ന് ആരോപിച്ച് തെലങ്കാന പോലീസ് രജിസ്റ്റർ ചെയ്ത കേസാണ് സുപ്രീംകോടതി റദ്ദാക്കിയത്. അർജുൻ സി പനജിന്റെ റിപ്പോർട്ടിലേക്ക്. നമസ്കാരം. അഡാർ ലവ് എന്ന ചിത്രത്തിൽ മാണിക്കക്കല്ലരെ എന്ന് തുടങ്ങുന്ന ഗാനത്തെ മതനിന്ദ ഉണ്ട് എന്ന് ആരോപിച്ച് തെലങ്കാന പോലീസ് രജിസ്റ്റർ ചെയ്ത ഹർജി കേസ് സുപ്രീംകോടതി തള്ളി. ഈ സാഹചര്യത്തിൽ സിനിമയുടെ സംവിധായകനും നിർമ്മാതാവും നമുക്കൊപ്പം ചേരുകയാണ്. സിനിമയിലെ വിവാദമായ ഒരു രീതി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ആ ഘട്ടങ്ങളിലെല്ലാം. പ്രത്യേകിച്ച് മീഡിയേൻ്റെ ഭാഗത്തു നിന്നും സോഷ്യൽ മീഡിയയിലൊക്കെ വലിയ തരത്തിലുള്ള ആക്രമണമുണ്ടായി. പ്രത്യേകിച്ച് കേസെടുക്കുന്ന സ്ഥിതി വരെ ഉണ്ടായി. ഈ സാഹചര്യത്തിൽ ഇപ്പോൾ സുപ്രീംകോടതി അത് തള്ളിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് തന്നെ തള്ളുകയും ഒപ്പം തന്നെ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. അതെ അതെ, അത് നമ്മളിപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ് ഇപ്പോൾ ഈ വിധി വന്നതിൽ. കാരണം ഞങ്ങൾ ഒന്നാമത് ഒക്കെ ചെറിയ കുട്ടികളാണ് അഭിനയിക്കുന്നത്, അപ്പോൾ അവർക്കെതിരെ കേസ് വരും എന്നൊക്കെ പറഞ്ഞ് ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ പാട്ട് പിൻവലിച്ചാലോ എന്ന് വരെ നമ്മൾ വിചാരിച്ചത്. അപ്പോൾ പക്ഷേ എല്ലാവരിൽ നിന്നും കിട്ടിയ പിന്തുണയും പ്രത്യേകിച്ച് ഇതിലൊരുപാട് പേരോട് നന്ദി പറയാനുണ്ട്. നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി സാറ്, അപ്പോൾ അവരുടെയൊക്കെ ഭാഗത്തു നിന്ന് എന്താ പറയുക, നമുക്ക് ഭയങ്കര സപ്പോർട്ട് ഉണ്ടായിരുന്നു. പിന്നെ ജനങ്ങൾ, കേരളത്തിലെല്ലാ ജനങ്ങളോടും, പിന്നെ നമ്മുടെ എം പി സുരേഷ് ഗോപി സാറ്, എല്ലാവരോടും, പിന്നെ നമ്മുടെ പ്രത്യേകിച്ച് ഫെഫ്ക ഭാരവാഹികളോട്, ബി ഉണ്ണികൃഷ്ണൻ സാറിനോടും, എല്ലാവരോടും, പിന്നെ ഒരുപാട് മറ്റ് ഡയറക്ടർമാരും, ഇപ്പോൾ നമ്മുടെ മ്യൂസിക് ഡയറക്ടർ ഗോപി സുന്ദറും എല്ലാവരും, പിന്നെ ഡയറക്ടർ ആശിക്കുമ്പോൾ എല്ലാവരും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ ജനങ്ങളോടും എല്ലാവർക്കും നന്ദി പറയും. ഇത് സിനിമയുടെ ഒരു എന്താ പറയുക, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ വിജയമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. പ്രത്യേകിച്ച് സുപ്രീംകോടതിന്റെ ചീഫ് ജസ്റ്റിസിന്റെ ഒരു നിരീക്ഷണമുണ്ട്, ആരെങ്കിലും ഒരു സിനിമയിൽ ഒരു പാട്ട് ആവിഷ്കരിക്കും, അതിനെതിരെ കേസെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്ന് സർക്കാരിനോട് ചോദിച്ചൊരു രീതി. അല്ല, ഇപ്പോ എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാട്ടിലിങ്ങനെ കേസ് വന്നപ്പോ തന്നെ ഭയങ്കര അത്ഭുതമായി. കാരണം അതിൽ അങ്ങനത്തെ യാതൊരു വിധ മോശം കണ്ടന്റുമില്ല. നമ്മളൊരു നല്ല ഒരു പഴയ പാട്ടിന് മാക്സിമം റീച്ച് കിട്ടിക്കോട്ടെ എന്ന് കരുതി നല്ല ഒരു പുതിയ രീതിയിൽ അത് ട്യൂൺ ചെയ്യുകയും പിന്നെ അതേപോലെ വിഷ്വലും നല്ല രസമായിട്ട് എടുത്തു വന്ന് ഒരു നമ്മുടെ അവിടെ നല്ല ട്രെൻഡായിക്കൊണ്ടിരുന്നപ്പോഴാണ് ഈ വിഷയങ്ങൾ ഉണ്ടാവുന്നത്. അപ്പം നമുക്കത് ഒരുപാട് അന്ന് വിഷമിച്ചു. ഇപ്പോൾ അതിനൊക്കെ ഒരു എന്താ പറയുക, ഒരുപാട് സന്തോഷം. അപ്പം ഇനി ഫുൾ ഫോം ഫ്ലെഡ്ജിൽ ഇപ്പോൾ ഷൂട്ടിന് ഇപ്പോൾ അടുത്ത സെപ്റ്റംബർ ഒരു 10-ാം തീയതിയോട് കൂടിയിട്ടൊക്കെ ഷൂട്ട് തുടങ്ങും. അപ്പോൾ എത്രയും വേഗം തിയേറ്ററിൽ എത്തിക്കാനുള്ള ശ്രമത്തിലാണ്. സിനിമയുടെ നിർമ്മാതാവും നമുക്കൊപ്പം ചേരുകയാണ്. ആസ്വദിച്ചത് എങ്ങനെയാണ് ഈ ഒരു സന്തോഷത്തെ കാണാൻ? വളരെ 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 സന്തോഷമാണ്. കാരണം ഇപ്പോൾ ഈ ചിത്രം ഇപ്പം നമ്മൾ നോക്കുമ്പോൾ ഏതാണ്ട് 77 മില്യൺ വ്യൂവേഴ്സ് ഉണ്ട് ഈ പാട്ടിന്. ഇപ്പം ഇങ്ങനെയുള്ള ഒരു പാട്ട് ഇല്ലാതായി പോയ എന്നൊരു ഭയങ്കര സങ്കടം നമുക്ക് ഉണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല എല്ലാ ലാംഗ്വേജിലും ഇത് ഡബ് ചെയ്യുന്നുണ്ട്, ഹിന്ദിയിലും തെലുങ്കിലും ഒക്കെ ആയിട്ട്. അപ്പോൾ അതിലെല്ലാം ഈ മാണിക്കല്ലര് മാറ്റി എഴുതി പിടിക്കേണ്ട ഒക്കെ ഒരാവശ്യം വന്നു പോയേനെ. അതുകൊണ്ട് ഞാൻ അത്ര സന്തോഷവാനാണ്. ഏതായാലും ഇപ്പോഴത്തെ ഇത് FIR ഏത് സ്റ്റേറ്റിലും ഇത് വെക്കാൻ പാടില്ല എന്നുള്ളത് വന്നത് വളരെ സന്തോഷമാണ്. സിനിമ ഇപ്പം പുതിയ ഇനിയിപ്പം കഥയൊക്കെ കുറച്ച് മാറ്റം വരുത്തിയെന്ന് കരുതുന്നു. അപ്പോൾ ആ രീതിയിൽ മുടക്കോലം കുറച്ച് കൂടുന്നതായിട്ട് അറിയുന്നു. അത് ആക്ച്വലി ഇത്രയും ഹൈപ്പ് വരുമ്പോഴത്തേക്ക് വരുമല്ലോ അങ്ങനെ, അതുകൊണ്ട് നടക്കുന്നുണ്ട്. അതിപ്പോൾ 10-ാം തീയതി ഷൂട്ടിംഗ് തുടങ്ങുന്നു. ഈ പറയുന്ന നവംബർ തന്നെ റിലീസ് ചെയ്യാൻ പോകുന്നതാണ്. നമ്മൾ മൾട്ടി ലാംഗ്വേജിൽ ചെയ്യുന്നുണ്ടോ ഇപ്പോഴത്തെ ഇതിൽ? അങ്ങനെ തന്നെയാണ്. അതെ, നമുക്ക് സിനിമേൻ്റെ കഥയിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് പ്രിയനെ ലീഡ് റോളിലേക്ക് കൊണ്ടുവന്നു, നായിക പ്രാധാന്യമുള്ള വേഷങ്ങളിൽ കൊണ്ടുവന്നു. ആ സാഹചര്യത്തിൽ കഥയിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നത്? അല്ല, ഈ കുട്ടി പ്രിയയും റോഷനൊക്കെ ചെറിയ ക്യാരക്ടർ ചെയ്യാൻ വന്നിരുന്നു. അപ്പോൾ നമ്മൾ അവരെ മാക്സിമം അവരെ ഇത് കണ്ടപ്പോൾ തന്നെ ഈ പാട്ടിറങ്ങണേന് മുന്നേ തന്നെ നമ്മൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു ഇവർക്ക് കുറച്ചും കൂടി ഇത് കൂട്ടണം, ഫിലിമിലെ ഇമ്പോർട്ടൻസ് കൂട്ടണം. പിന്നെ ഈ പാട്ടിറങ്ങി ഇത്ര റീച്ച് കിട്ടിയപ്പോൾ കുറച്ചും കൂടി, അതായത് ഒരു അപ്പോൾ ഒരു നായിക തന്നെയാക്കി അങ്ങനെ. അത് കാരണമാണ് ഇത്ര ഡിലേ വന്നത്. സ്ക്രിപ്റ്റ് ചേഞ്ച് ചെയ്യാനും അതിൻ്റെ മറ്റു കാര്യങ്ങൾക്കും എല്ലാത്തിനും വേണ്ടിയിട്ടാണ് ഇത്രയും ഡിലേ വന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ ആ കേസ് വന്നപ്പോൾ നമ്മൾ മാനസികമായിട്ട് ഒരു ഭയങ്കര സ്ട്രക്കായിപ്പോയി. മഹാരാഷ്ട്രയിൽ ആദ്യം ഹൈദരാബാദ് കേസ് വരുന്നു, പിന്നെ മഹാരാഷ്ട്രയിൽ കേസ് വരുന്നു. അപ്പോൾ നമുക്ക് ഈ എല്ലാ ഇടത്തും കേസ് വരുമ്പോൾ നമുക്ക് പ്രായോഗികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാ സ്ഥലത്തും നമ്മൾ ഇതെത്തി ജാമ്യം എടുക്കൽ എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെയാണ് നമ്മൾ അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനോട് സഹായം തേടുന്നതും. ഹാരിസ് ബീരാൻ വളരെ നല്ല ശരിയായ രീതിയിൽ നമ്മളെ അഡ്വൈസ് ചെയ്ത് അത് അതിന് എന്താ പറയുക, ഹാരിസ് ബീരാനോട് ഭയങ്കര നന്ദി രേഖപ്പെടുത്തണം അഡ്വക്കേറ്റ് ഹാരിസ് ബീരാനോട്.
ആ സമയത്ത് അനുഭവിച്ച ഒരു മാനസിക ടെൻഷൻ അത് എത്രത്തോളമാണ്? അത് നമുക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഹൈദരാബാദിൽ നിന്ന് അവിടുത്തെ ഹൈദരാബാദ് ഫക്ലമാദ് പോലീസ് അങ്ങനെയൊന്നും ഉണ്ട് പ്ലേസിൻ്റെ പേര്, അവിടെ നിന്ന് അവിടുത്തെ എസ് ഐ വിളിക്കലും നമ്മളുടെ അടുത്ത് അവിടെ ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ചെയ്യും, ഇവിടെ വന്ന് അറസ്റ്റ് ചെയ്യും. കാരണം അവർക്ക് അവിടെ ഇരിക്കാൻ പറ്റണില്ല, പ്രക്ഷോഭവും അവിടെ. അതിൻ്റെ ഇടയിൽ കുറേ ആളുകൾ നമ്മളിത് ഒരു സോഷ്യൽ മീഡിയയിൽ മാർക്കറ്റിങ്ങിന് വേണ്ടി നമ്മൾ തന്നെ ചെയ്തതാണെന്ന് പറയലും അങ്ങനെ കുറേ ഇതുണ്ട്. അപ്പം നമുക്ക് മാനസികമായിട്ട് ഭയങ്കര ഒരുപാട് ഇതുണ്ടായിരുന്നു. ഇതിൻ്റെ യൂട്യൂബ് വീഡിയോസൊക്കെ എടുത്തു നോക്കിയാൽ കാണാം ഹൈദരാബാദ് നടന്ന റാലിയും അവിടുത്തെ പ്രക്ഷോഭങ്ങളുടെ ഇതൊക്കെ യൂട്യൂബിലുണ്ട്, അതൊക്കെ കാണാം. അപ്പോഴാണ് നമുക്ക് അതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇങ്ങനെ ഒരു കോടതി വിധി വന്നതിൽ ഒരുപാട് സന്തോഷം. ഇനി ദൈവാനുഗ്രഹവും എല്ലാതായിട്ട് കണക്കാക്കണം. ഇനി നല്ല രീതിയിൽ എത്രയും വേഗം ഷൂട്ട് അവസാനിപ്പിച്ച് റിലീസ് ചെയ്യാനുള്ള ശ്രമത്തിലാണ്. ഇപ്പം ഷൂട്ടിംഗ് 10-ാം തീയതി തുടങ്ങുവാണെങ്കിൽ എത്ര നാളത്തെ ഒരു ഷെഡ്യൂളാണ് തയ്യാറാക്കുന്നത്? ഷൂട്ടിംഗ് ഒരു 40 ഡേയ്സിൻ്റെ അടുത്തുണ്ടാവും. ഷൂട്ടിംഗ് ഇപ്പോൾ 50% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എത്രയും വേഗം ഷൂട്ട് ചെയ്ത് തിയേറ്ററിൽ എത്തിക്കുക എന്നുള്ളതാണ് ഇനി അടുത്ത ശ്രമം. വളരെയധികം നന്ദി. ഈ ഘട്ടത്തിൽ മറുനാടൻ മലയാളിയുമായിട്ട് പ്രതികരിച്ചതിന്. ഇവർ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ സിനിമ വലിയൊരു വിജയത്തിലേക്ക് കിടക്കട്ടെ എന്ന് മറുനാടൻ മലയാളി ആശംസിക്കുകയാണ്.